വെൽക്കം ടു സ്വപ്നസ് വണ്ടർലാൻഡ്. അങ്ങനെ കുറേ ദിവസത്തിന് ശേഷം എന്താ പറയുക, എൻ്റെ വീട്ടിലെത്തിയിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് അത്ര ഫീൽ ചെയ്യുന്നുണ്ടാവില്ല അല്ലേ? കാരണം നമ്മൾ കുറേ വീഡിയോസ് ഇങ്ങനെ എടുത്തു വയ്ക്കുന്ന കാരണം ഇടയിലൊക്കെ ഇങ്ങനെ ഇടുന്ന കാരണം ശരിക്കും മനസ്സിലാവില്ല. പക്ഷേ ഞാനൊരു 10-20 ദിവസത്തിന് ശേഷമാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇനി ഇവിടുത്തെ കുറച്ച് ഡേ ഇൻ മൈ ലൈഫും കാര്യങ്ങളും, ഇവിടെ വന്നുകൊണ്ടിരുന്ന തന്നെ ലോക്ക്ഡൗൺ ആയി. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെയാണ്, ഇപ്പോൾ പുറത്തിറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡേ ഇൻ മൈ ലൈഫും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇടാൻ പറ്റുള്ളൂ അല്ലേ? ഇപ്പോഴത്തെ സിറ്റുവേഷൻ എല്ലാവർക്കും അറിയാലോ. അപ്പോൾ എല്ലാവരും വീട്ടിലിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, പുറത്തിറങ്ങാതിരിക്കുക. ആവശ്യത്തിന് മാത്രം എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ മാത്രം പുറത്തിറങ്ങുക, മാക്സിമം വീട്ടിലിരിക്കുക. കുട്ടി കുട്ടി വീഡിയോസായിരുന്നു നമ്മൾ വരാം. സ്കിറ്റും ചലഞ്ച് വീഡിയോസൊക്കെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആയിട്ട് ഇങ്ങനെ വരാമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ചീവീടിൻ്റെ ശബ്ദം കേട്ടിരിക്കാം. ഇതെന്താ ഡോഡോ? നല്ല രസം. ശരിക്കും കാണിച്ചൊരു നിത്യസായിട്ടിരുന്ന് ഫുഡ് കഴിക്കാനേ. ഇതേണ്ടോ, ഇത് ഫുൾ ഇങ്ങനെ ഓരോ പാർട്സ് ആണ്. ഈ പാർട്സ് മൊത്തം ഇതൊരു എന്താ പറയാ, അങ്ങനെ ഫിറ്റ് ചെയ്യണം അല്ലേ? നല്ല പണി. 2 ഡേയ്സ് എടുത്ത് ഉത്ര ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഒരു കുഞ്ഞ് മെക്കാനിക്കൊക്കെ ആവാം ഇതുപോലത്തെ സാധനങ്ങൾ, ടോയ്സ് ഒക്കെ വാങ്ങിച്ചു കൊടുത്താ അല്ലേ? റബ്ബർ ബാൻഡ്സ് ആണത്. എന്താടോ ഇത് ലേറ്റ് ആയിട്ടോ? പ്രശ്നമായിരിക്കും. ഇത് നമ്മുടെ മുളക് ഉണക്കാനിട്ടിരിക്കുകയാണ്. ഡ്രൈ റെഡ് ചില്ലി ഇട്ടിരിക്കുന്ന സ്ഥലം കാണണോ? ഏറ്റവും നന്നായി ഡ്രൈ ആവണമെങ്കിൽ ഇതാ ഇതുപോലെ കാറിൻ്റെ മുകളിൽ ഇടുക. ഇത് നമ്മുടെ മുളക്, മുളകിലെ തൈരും ഉപ്പും ഇട്ടിട്ട്, വീട്ടിലുണ്ടായ മുളകാണ്. അപ്പോൾ കുറേ ബാക്കി വരുമല്ലോ, അപ്പോൾ തൈരും ഉപ്പും ഇട്ടിട്ട് നമ്മൾ വെയിലത്ത് വെക്കുക. അതിങ്ങനെ കുറേ ദിവസം വെച്ച് 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 ഉണങ്ങുമ്പോൾ നമ്മൾ വറക്കില്ലേ, മുളക് വറക്കില്ലേ, ആ ഒരു മുളകായിട്ട് കിട്ടും. ഇതും നമ്മൾ വെച്ചിരിക്കുന്നത് കാറിൻ്റെ മേലെ. കാറുകൊണ്ടുള്ള ഗുണം മനസ്സിലായില്ലേ? ഇതെന്താ കാണിക്കണ? ഓ അത് ശരിയാണ്. ഓ ഇവിടെ കുറേ പുതിയ മാറ്റം വന്നിട്ടുണ്ടല്ലോ. പിന്നെ കുറേ പൂക്കളൊക്കെ ഇറക്കിണ്ടല്ലോ. മഴ പെയ്തിട്ട് ഒടിഞ്ഞു അല്ലേ? അച്ഛനവിടെ ഗംഭീര പണിയിലാണ്. കുറേ ആളുകൾ അച്ഛാ അച്ഛനോട് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ വായിച്ചോ? എന്നെങ്കിൽ പ്രശ്നം ഇവിടെ വന്നിട്ടാവാമെന്ന് വിചാരിച്ചു. എന്താണ് ഇടുന്നത് എന്ന് പറഞ്ഞു കൊടുക്കും. വളം, തക്കാളിയൊക്കെ കേട് വരാതിരിക്കാൻ, പിന്നെ ഈ കറിവേപ്പിലയിലും തക്കാളിയിലൊന്നും എന്താ കുത്ത് വരാതിരിക്കാനും. അതിന് ഒരു ഇത് ഞാൻ പാക്കറ്റ് മേടിക്ക ചെയ്ത, അതിങ്ങനെ അഗ്രികൾച്ചർ ഇതുണ്ടല്ലോ അവിടെ വാങ്ങാൻ കിട്ടി. വെള്ളിയീച്ചയ്ക്ക് വെള്ളിയീച്ച അതെനിക്ക് ഞാൻ ഒരു തവണ അടിച്ചുള്ളൂ. സുഡോമോണസ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം വാങ്ങിട്ടും, ലിക്വിഡുണ്ട് പൊടിയുണ്ട്. അത് നമ്മൾ ആദ്യം എപ്പോഴും ചെടി നടുമ്പോൾ അതിൽ ഒരു 10 മിനിറ്റ് മുക്കി വെക്കണം. അപ്പോൾ അധികം അസുഖങ്ങൾ ഉണ്ടാവില്ല. ഓ തക്കാളിക്ക് മെയിൻ ആയിട്ട് ഇതാണ് വെള്ളിച്ചയാണ്. വെള്ളിച്ചയുടെ മരുന്നുണ്ട്, ചില മരുന്ന് ഈ ഇതിലൊക്കെ കിട്ടും. എനിക്ക് ഒരു പൗഡർ കിട്ടി, അത് സക്സസ്സായി. ഒരു തവണ അടിച്ചുള്ളൂ, അത് പിന്നെ അടിക്കണ്ട പോയി. അത് തക്കാളിക്കും മുളകിനെ വരിക. ഓ ഭയങ്കരമായിട്ട് വന്നാൽ പിന്നെ കംപ്ലീറ്റ് പോകും. പിന്നെ ഫേസ്ബുക്കിലാണ് വിത്ത് ബാങ്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വിത്ത് വാങ്ങാം അല്ലേ? വിത്ത് ബാങ്കിൽ കേറിയാൽ മതി, അവിടെ ഇഷ്ടം അതിൽ ഗ്രൂപ്പിൽ ഇതായിണ്ടെങ്കിൽ ഇഷ്ടം പോലെ ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അവർ അയച്ചു തരും. അവർ പാക്കറ്റ് കാണിച്ചിട്ട് അത് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്, ഗൂഗിൾ പേ ചെയ്താലും അയച്ചു. അങ്ങനെ മേടിച്ച വിത്താണ് ഞാൻ അധികം. പിന്നെ ഇവിടുത്തെ മേടിച്ചതുണ്ട്. തക്കാളിയൊക്കെ ഞാൻ അങ്ങനെ മേടിച്ചതാ. ഏതാണ്ടൊക്കെ നല്ല വിത്ത്, ചിലവർ ചീറ്റിയും നല്ല വിത്തായിരിക്കും. പാക്കറ്റിന് 10 രൂപ. അപ്പോൾ അങ്ങനെ ഉണ്ടായതാണ്. അപ്പോൾ ഇവിടെ എല്ലാതും നിറയെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ തക്കാളിയൊക്കെ. അപ്പോൾ കുറേ പേര് ഡൗട്ട് ചോദിച്ചിരുന്നു, അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് മരുന്നുകൾ. ഉണ്ടാവില്ല തക്കാളി മഴക്കാലത്ത്? ഉണ്ടാവില്ല. ഇപ്പം കണ്ടാൽ വെയിൽ വേണം അല്ലേ തക്കാളിക്കൊക്കെ.
ഇപ്പം നല്ല വെയിൽ കാലം, പക്ഷെ കണ്ട മഴക്കാലം പോലെ ഉണ്ട്. ആരത്? ഹലോ, കുർണാപ്പി. ഇത് മല്ലി ഇലയാണ് കേട്ടോ. പുതിന നമ്മൾ കുറേ കാണിച്ചല്ലേ, അതുപോലെ മല്ലി നന്നായിട്ടുണ്ടായിട്ടുണ്ട് കേട്ടാ. കുറച്ചും കൂടെ വലുതായിട്ട് നമ്മൾ പൊട്ടിക്കുള്ളൂ. മിത്തുക്കുട്ടി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് രാവിലെ തന്നെ പരിപാടിയിലേക്ക് തുടങ്ങി. എന്താണ് ചെയ്യണത്? ഡ്രോയിങ്. എന്റെ ക്യൂട്ട് നിക്കുന്നതിനാലേ ഫുള്ളായിട്ടില്ല അല്ലേ പരിപാടി. മിത്തുക്കുട്ടി എന്താ വരച്ചെന്ന് വരച്ചു കഴിഞ്ഞാലേക്കേ അറിയുള്ളൂ കേട്ടോ, കാരണം വരയില് ഞാൻ ഭയങ്കര പുലിയായ കാരണം അല്ലേ. അതുകൊണ്ട് ഞാൻ മിത്തുക്കുട്ടീനെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കും. ഭയങ്കര ഇഷ്ടം വരയ്ക്കണത്. അപ്പൊ എല്ലാ ഇതുവരെ വരച്ചൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം നമുക്ക്. നമ്മുടെ മാർക്കൊക്കെ വാങ്ങിപ്പിക്കും. ഞാനല്ല അതിൽ പത്തില് പത്ത് കൊടുക്കുക, രംഷേട്ടനാണ് അഞ്ചു മാർക്കൊക്കെ കൊടുക്കും. കാരണം വരയ്ക്കാറിയുന്നവർക്കെല്ലാം അതറിയുള്ളൂ, എനിക്ക് ഏത് കണ്ടാലും ഭയങ്കര ഇഷ്ടമാവും. ഇത് ലാസ്റ്റ് ദിവാലിക്ക്, ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. സ്ത്രീയുടെ ഷേപ്പും കളറും എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. എന്ത് ഭംഗി, ഇത് അമ്മേനെ മനസ്സിൽ വിചാരിച്ച് വരച്ചതല്ലേ അമ്മ, ഇങ്ങനല്ലേ അയ്യടാ അതിലകലും പറയുള്ളൂ അല്ലേ. ഇത് റിപ്പബ്ലിക്, റിപ്പബ്ലിക് ഡേ ആണ് വരച്ച. ഓക്കേ ഓക്കേ. ഇത് അവിടെ നിന്ന് ഇപ്രാവശ്യം വരച്ചതല്ലേ? അല്ല, ഇത് ബോംബെ നിന്ന് വരച്ചതാണ്, നമ്മൾ സെക്കൻഡ് വർഷം ബോംബെ. വാ, എനിക്ക് ഇതൊക്കെ ഇതൊക്കെ പെർഫെക്റ്റ് അല്ലേ. ആ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഇന്ത്യയുടെ മാപ്പ് ആയിട്ടാ ചെയ്യാം, പക്ഷെ ഇതൊക്കെ ശരിക്കും പറ്റില്ല. എന്തായാലും മാപ്പ് ആയിട്ടാണ് ശരിക്കും ഇത് ചെയ്യാം. ഇത് ലാപ്ടോപ്പിന്റെ കവർ നോക്കി വരച്ചതാ അല്ലേ. ഓക്കേ. ഇത് ഇത് അവിടുന്ന് ഒരു ബുക്കിന്റെ കവർ നോക്കിയിട്ട്, ബുക്കിന്റെ കവർ നോക്കിയിട്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം. ഇതൊരു സ്റ്റോറി ബുക്ക്, അക്ബർ ആൻഡ് ബീർബലിന്റെ സ്റ്റോറി ബുക്കിന്റെ കവർ നോക്കി, ആ ഇത് നോക്കിയിട്ട് വരച്ചതാ കേട്ടോ. അക്ബർ ആൻഡ് ബീർബൽ ആണത്. നെക്സ്റ്റ് ഡ്രോയിങ്ങും അക്ബർ ആൻഡ് ബീർബലിന്റെ, പക്ഷേ ഉള്ളിലുള്ളത്. ഇത് ഇത് ഇവിടുന്ന് വരച്ചത്, ശിവനും ഹാഫ് തൃശൂലം. വെരി ഗുഡ്. ഓക്കെ, വരച്ചോളൂ കേട്ടോ. അപ്പൊ ഇവിടെ അമ്മയും അച്ഛനും കൂടെ ചക്ക പറിക്കൽ പരിപാടിയിലാണ്. ചക്ക വറുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ചക്കയാണ് കേട്ടോ. അപ്പം അത്യാവശ്യം മൂത്തിട്ടുള്ള ചക്കയാണ്. ഇതിപ്പോൾ ഒരു മൂന്നാമത്തെ നാലാമത്തെ ട്രിപ്പാണ് നമ്മൾ ചക്ക വറുക്കുന്നത്. കാരണം ഈ ഒരു സമയത്തല്ലേ നമുക്ക് കിട്ടുള്ളൂ. ഇനി ഇപ്പം അധികം മാസമൊന്നുമില്ല, ഒരു മാസത്തിനുള്ളൊരു ചക്കയും മാങ്ങയൊക്കെ കഴിഞ്ഞു തുടങ്ങും. അപ്പം ഇങ്ങനെ വറുത്ത് വയ്ക്കുക. പിന്നെ ഇപ്പം ലോക്ക്ഡൗൺ ആണ്, പുറത്തൊന്നും പോകാൻ പറ്റില്ല. പിന്നെ മിത്തുക്കുട്ടിക്കാണെങ്കിൽ എപ്പോഴും വിശപ്പാണ്. ഇപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. ഇത് പഴുത്ത ചക്കയാണ്. ഞാൻ ചക്ക വരട്ടിയത് ഇതുവരെ കാണിച്ചിട്ടില്ല. അതിന് വേണ്ടിയിട്ട് പൊട്ടിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ, പഴുക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് വേണം കാണിക്കാം. ഇപ്പോൾ ഇന്നത്തെ ലഞ്ചിൻ്റെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ അതിനുള്ള ചിക്കൻ പ്രിപ്പറേഷനാണ് കേട്ടോ. റൈസ് വേറെയും ചിക്കൻ വേറെ ആക്കിയിട്ട് പിന്നെ അങ്ങനെ ദം ഇട്ടിട്ടാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള മസാല ഇവിടെ റെഡിയായി കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സൈഡ് എടുത്തുകൂട്ടാ. നല്ല അടിപൊളി പുതിന ചമ്മന്തി, ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. സാലഡ്, ഇതും ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. ഒരു സ്പെഷ്യലും കൂടെ ഉണ്ട്, മിത്തുക്കുട്ടിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പഞ്ചാര പായസം. ഇത് പാൽപ്പൊടിയിലാണൊന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്, പാൽ കിട്ടിയില്ല. അപ്പം നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവാറായി. ഇതെന്താ കേൾക്കുന്ന അറിയോ സംഭവം? ഇത് റേഡിയോ. അപ്പൊ ഈ റേഡിയോ ആണ് ഇവിടെ ഓരോ ടൈമും നിശ്ചയിക്കുന്നത് കേട്ടോ. ഇത് പണ്ട് മുതലേ, ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ മുതലേ ഉള്ള സംഭവമാണ്. രാവിലെ 7 മണിക്ക് ഇന്ന പാട്ട് കേൾക്കുമ്പോൾ, പിന്നെ സംസ്കൃതത്തിലെ വാർത്ത കേൾക്കുമ്പോൾ ഒക്കെയാണ് നമ്മുടെ സ്കൂളിൽ പോകുന്ന ടൈമിങ്. ഇപ്പോഴും അത് അമ്മ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ ഒരു റേഡിയോ ഇവിടെ ഉള്ള കാരണം കറക്റ്റ് 1 മണിയാകുമ്പോൾ ഇന്ന ന്യൂസ്, ഇന്ന പാട്ടുകൾ, അങ്ങനെ ഓരോന്നിനും പ്രത്യേക സമയമുണ്ട്. അപ്പോൾ ഈ ഒരു പാട്ട്, ഉച്ചയ്ക്കിലത്തെ പാട്ട് കേട്ടിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുക. അതൊരു വല്ലാത്തൊരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ് അല്ലേ. അല്ലാതെ ടി വി കാണുന്നത് വളരെ കുറവാണ്. മിത്തുക്കുട്ടി മാത്രമാണ് ഇപ്പോൾ ടി വി കാണുന്ന ഒരാളുള്ളൂ. അതല്ലാതെ ഇവിടെ രാവിലെ മുതൽ ഓണാക്കുന്ന ഒരേ ഒരു സാധനം എന്ന് പറയുന്നത് റേഡിയോ ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം. നല്ല പാട്ടുകളായിരിക്കും ഉച്ചയ്ക്ക് 1 മണിക്കൊക്കെ, സൂപ്പർ പാട്ടുകളായിരിക്കും കേട്ടോ. അങ്ങനെ ഇതുപോലെ അമ്മയുടെ പോലെ റേഡിയോ ഭ്രാന്തുള്ള ആരെങ്കിലും ഉണ്ടോ? ഈ ഒരു മ്യൂസിക്, സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ മ്യൂസിക്കൊക്കെ ഇപ്പോൾ റേഡിയോയിലേ കേൾക്കുള്ളൂ. ഒരു വല്ലാത്തൊരു ഫീലാണ് അല്ലേ. ആ ഒരു പഴയ ഒരു ഫീല് ഉള്ളതൊക്കെ റേഡിയോയിൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ബിരിയാണിയുടെ ആളാദ്യം എത്തിയിട്ടുണ്ട് അല്ലേ. വേറെ ദിവസമായി ബിരിയാണി ബിരിയാണി വരെ നടക്കണം. ഇത്തോ എങ്ങനെയുണ്ട് ബിരിയാണി? സൂപ്പറാ? അതെ, അമ്മമ്മയുടെ സ്പെഷ്യൽ ബിരിയാണിയാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മുടെ ചക്ക വറുക്കൽ പരിപാടി. ഇതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ ഫുഡ് വേൾഡിൽ, സ്വപ്നസ് ഫുഡ് വേൾഡിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഈവനിങ്ങിലേക്കുള്ള അടിപൊളി സ്നാക്കായി ഈവനിങ് ടീ. ഇതസ് എന്താ സ്പെഷ്യൽ? ചക്ക വറുത്തത്. ഇങ്ങനെയുണ്ട് ചക്ക വറുത്തത്.
ഓഫീസൊക്കെ കഴിഞ്ഞ് ഇപ്പോഴാണെന്ന് കണ്ടു കിട്ടിയിരിക്കുന്നത് അല്ലേ. അപ്പൊ എന്റെ അടുത്തിരിക്കുന്ന ഈ സാധനങ്ങളൊക്കെ എന്താണെന്ന് മനസ്സിലായില്ലേ? ഇതൊക്കെയാണ് ഇവിടുത്തെ അച്ചാറുകൾ. കടുമാങ്ങ, വേറെ കടുമാങ്ങ, ഇത് നമ്മുടെ ഇരുമ്പാമ്പുളിയും അതുപോലെ ചീനിമുളക്, ചീനിമുളകല്ല വേറെ എന്തോ ഒരു വെള്ളമുളകും കൂടെ ഉപ്പിലിട്ടത്. ഇത് നമ്മുടെ ചെത്ത് മാങ്ങ ഉപ്പിലിട്ടത്, ഇതും അതെ ചെത്ത് മാങ്ങ ഉപ്പിലിട്ടത്. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് ഇരിക്കുന്നത്. പിന്നെ നമ്മുടെ ഒരു ഇരുമ്പാമ്പുളിയുടെ അച്ചാറും കൂടെ ഉണ്ട്, ആ അത് ഞാൻ എടുക്കാൻ മറന്നു. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് ഇവിടെ അച്ചാറായിട്ട് ഇരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഇരുമ്പാമ്പുളി, അതുപോലെ മുളകും കൂടിയിട്ടുള്ളതാണ്. അപ്പോ ഇത് ഇവിടെ എല്ലാവരും അച്ചാറ് ഭ്രാന്തമാരായ എന്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇരുമ്പാമ്പുളി അച്ചാറ് കാണിക്കാൻ പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞ ഓരോ ബ്ലോഗിലും പറഞ്ഞു പറഞ്ഞ് എല്ലാവരും നുറുക്കി വെയിലത്ത് വെച്ചു. ഞാൻ എപ്പൊ പറഞ്ഞ് വെയിലത്ത് വെച്ചാലും അപ്പോഴേക്കും ഞാൻ രംഷറിന്റെ വീട്ടിലേക്ക് പോകും. അപ്പൊ അച്ചാറിടൽ നടക്കില്ല. അങ്ങനെ കഴിഞ്ഞ ഒരു മാസമായി ഞാൻ എല്ലാവരും നിങ്ങളെല്ലാവരും പറ്റിക്കുകയാണ്. കുറെ പേര് എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്തു, ചേച്ചി അത് ഉണങ്ങി ഉണങ്ങി ഒരു വിധ, ഇതിന് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരുമെന്ന്. അപ്പൊ ഞാൻ അതിന്റെ റെസിപ്പി ഫുഡ് വേൾഡിൽ പലരും അത് കൊണ്ടാട്ട ആക്കിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവും. എല്ലാവരും പറഞ്ഞു ഞങ്ങള് വെയിലത്ത് വെച്ച് ഇനി എന്ത് ചെയ്യും. അപ്പൊ അത് വെയിലത്ത് വെക്കുമ്പോഴേക്കും ഞാൻ റംഷന്റെ വീട്ട് പോകും. അപ്പൊ എനിക്ക് റെസിപ്പി കാണിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴേക്കും അമ്മ അതെടുത്ത് അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അടുത്ത് വെയിലത്ത് വെക്കുമ്പോഴേക്കും പിന്നെ രമേശന്റെ വീട്ട് പോകും. പിന്നെ വരുമ്പോഴേക്കും അത് അച്ചാർ. അപ്പൊ എനിക്ക് ഷൂട്ട് ചെയ്ത് കാണിക്കാൻ പറ്റാറില്ല. അങ്ങനെ ഉണ്ടാക്കി 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 ഒരു ലോഡ് ഇരുമ്പാമ്പുളി അച്ചാർ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്രാവശ്യം ഞാൻ ഇന്നലെ വന്ന ഉടനെ തന്നെ ഞാൻ ആദ്യം ചെയ്ത പണി ഫുഡ് വേൾഡിലേക്ക് ആ റെസിപ്പി അപ്ലോഡ് ചെയ്യാണ് ചെയ്തത് ഉണ്ടാക്കിയിട്ട്. അപ്പൊ അതെല്ലാവരും ഒന്ന് പോയി നോക്കി. അപ്പൊ എനിക്കിത് കണ്ടപ്പോ അതാണ് എല്ലാവരും എല്ലാവരും മെസ്സേജാണ് എനിക്ക് ഓർമ്മ. എന്റെ ചേച്ചി എത്ര കാലമായി ഇവിടെ വെയിലത്ത് കിടന്ന് ഉണങ്ങളും ഇപ്പൊ വരും മഴക്കാലം ഒന്ന് പറഞ്ഞു തരും അത് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഇതൊക്കെ കണ്ടപ്പോ എനിക്ക് അതാണ് ഓർമ്മ വന്നത്. അതാണ് കേട്ടോ ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞത്. കുറെ പേര് നമ്മുടെ കാണുന്നവരുണ്ടാവും. അപ്പൊ വേഗം ഫുഡ് വേൾഡിൽ പോയി നോക്കി നോക്കൂട്ടോ. അപ്പോൾ മാങ്ങ ഇതുപോലെ ചെത്തി ഉപ്പിലിട്ട് വെച്ചാൽ നമുക്ക് എപ്പോഴാണോ ചെത്തുമാങ്ങ അച്ചാർ ഉണ്ടാക്കേണ്ടത് ആ സമയത്ത് നമുക്ക് എടുത്ത് അച്ചാർ ഉണ്ടാക്കാം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ഉപ്പിലിട്ട് സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിൽ വയ്ക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഈവനിങ്ങിലത്തെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നല്ല ഇടിമഴ. ഇപ്പോൾ മെയ് മാസമാണ്, ചൂടുകാലമാണെങ്കിലും ഇപ്രാവശ്യം അത്യാവശ്യം നല്ല മഴ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഏപ്രിലും മെയ്യിലും മാക്സിമം രണ്ട് ദിവസം കൂടുമ്പോൾ അത്യാവശ്യം നല്ല ഇടിയും മഴയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഡിന്നർ എന്ന് പറയുന്നത് ചപ്പാത്തിയും മീൻ കറിയും ആണ്. അപ്പോൾ അതും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും വേഗം ഒരു സൈഡാവും, പിന്നെ കടന്നുറങ്ങുക. പിന്നെ നല്ല മാങ്ങ എന്നത്തെയും പോലെ തന്നെ വീട്ടിലുണ്ടായ മാങ്ങ ഉണ്ടാവും ഡെസേർട്ടായിട്ട് ഡെയിലി ട്ടാ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് വീട്ടിലേക്ക് വാങ്ങിച്ച സാധനങ്ങൾ കണ്ടാലോ. ചെറിയൊരു ഹോൾ വീഡിയോ ആണ് കേട്ടോ. കുറച്ച് വീട്ടിലേക്ക് വാങ്ങിച്ചായിരുന്നു. നമ്മൾ വിഷു കല്യാണമൊക്കെ ആയിട്ട് രംഷേന്റെ വീട്ടിൽ തന്നെ ആയിരുന്നു. അപ്പൊ ഇന്നലെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോഴാണ് നമുക്കത് കാണിക്കാൻ പറ്റിയത്. ഇവിടെ പെട്ട് കിടക്കായിരുന്നു സാധനങ്ങളൊക്കെ കേട്ടോ. ഈ ഒരു സമയത്ത് പുറത്ത് പോയി വാങ്ങിക്കാനൊന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വാങ്ങിക്കാൻ കൂടെ പറ്റുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് കാണിക്കുന്നതാണ് കേട്ടോ. ഉപകാരമുള്ള വീട്ടിലേക്ക് വാങ്ങിച്ച സാധനങ്ങളാണ്. ആദ്യം തന്നെ ഒരു ഡ്രസ്സാണ്. ഇത് നിങ്ങൾ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും എൻ്റെ ഈ ഡ്രസ്സ്. ഇത് വീട്ടിലിടുന്ന ഞാൻ പറഞ്ഞില്ല, ഞാൻ വീട്ടിലിടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഭയങ്കര വില കുറവാണ്. ഇപ്പോൾ ചിലപ്പോൾ എത്രയാണെന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ റേറ്റ് മാറി മറയുന്ന കാരണം കറക്റ്റ് റേറ്റ് നമുക്ക് പറയാൻ പറ്റില്ല. വീട്ടിലിടാൻ വേണ്ടി ഞാൻ 299 രൂപയ്ക്ക് വാങ്ങിച്ചതാണ്. ചിലപ്പോൾ അതിനേക്കാളും വില കുറഞ്ഞിട്ട് ആരോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടു ആമസോണിൽ തന്നെ. അപ്പോൾ മെസ്സേജ് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ ഇടാൻ വേണ്ടിയിട്ട് പറ്റിയത് എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതേപോലെ തന്നെ ഇതും ഞാൻ കുറേ വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ ഇട്ടത്. ഇതും വീട്ടിലിടാൻ വേണ്ടി വാങ്ങി തന്നെയാണ്. ഇപ്പം ഇതൊക്കെ തന്നെയാണ് നമ്മൾ സ്ഥിരം വീട്ടിലിടുന്നത്. ഇത് നല്ലൊരു റെഡ് കളറ്, പുറത്തേക്കും ഞാൻ ഇതിട്ടിട്ടുണ്ട്. അപ്പോൾ കുറേ ഉണ്ട്, അതായത് ഈ ഒരു 200 റേഞ്ചിലുള്ള കുറേ എണ്ണം. നമുക്ക് വീട്ടിലിടാൻ മനസ്സ് തോന്നില്ല, കാരണം ഇങ്ങനത്തെ കളേഴ്സും അതിൻ്റെ പ്രിൻറ്റുകളും കുറച്ച് നല്ലത്. പിന്നെ ഡെയിലി വാഷിംഗ് മെഷീനിൽ ഇട്ടാലും നമ്മൾ ഡെയിലി തിരുമ്പിയാലും ഇതിനൊരു കേടും സംഭവിച്ചിട്ടില്ല. അപ്പം ഞാൻ എത്രയോ ദിവസങ്ങളായി ഇടുന്നു, ഒരു കേടുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെയൊക്കെ ധൈര്യമായിട്ട് നമുക്ക് വാങ്ങിക്കും. പിന്നെ ഇത് ഞാനൊരു ടോപ്പ്, ഞാൻ മുന്നേ നമുക്കറിയില്ലല്ലോ ലോക്ക്ഡൗൺ ആവും അല്ലെങ്കിൽ കേസ് കൂടുന്നു അറിയില്ല. അപ്പം നമ്മൾ മുന്നേ പുറത്തേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ബ്ലോഗൊക്കെ എടുക്കണമെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിച്ച നല്ല ഭംഗിയുള്ള ഒരു സ്റ്റൈലിഷ് ചെറിയൊരു ടോപ്പ് എന്ന് പറയാം. നല്ല രസമുണ്ട് കണ്ടോ. അതിൽ ഏറ്റവും ചെറിയ ഡോട്ട്സ്, നല്ല അടിപൊളി ഡിസൈനാണ്. അപ്പം ഈ ഒരു ഇപ്പം ഞാൻ നന്നായിട്ട് അടിച്ച കാരണം എനിക്കറിയില്ല അത് എന്താവും ഇതിൻ്റെ അവസ്ഥ എന്നുള്ളത്. ഇതിന് ചെറുത് മിത്തുന്ന് കിട്ടിയാണെങ്കിൽ അടിപൊളിയായിരുന്നു, നിങ്ങൾക്ക് മാച്ചിങ് ആയിട്ട് ഇടാൻ പറ്റിയിരുന്നു. പിന്നെ രംഷേട്ടൻ നാട്ടിലേക്ക് വന്നപ്പോൾ ആദ്യം ഓർഡർ ചെയ്തത്, ആദ്യം കുറേ ദിവസമായിട്ട് ഓർഡർ ചെയ്തിട്ട് രണ്ടും ഉണ്ട്.
അതായത് നാട്ടിൽ നമ്മൾ മുംബൈയിൽ എപ്പോഴും നമ്മള് പാൻറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടുക. അപ്പൊ ഇവിടെ വരുമ്പോ രണ്ട് വീട്ടിലും മാറി മാറി നിക്കണല്ലോ. അപ്പൊ രംഷേട്ടൻ സ്വന്തമായിട്ട് കുറച്ച് രണ്ട് മുണ്ട് വേണം എന്ന് പറഞ്ഞിട്ട്, അതും വൈറ്റ് കളർ വേണ്ട എന്നാൽ ലുങ്കിയും വേണ്ട എന്ന് പറഞ്ഞിട്ട് നല്ല ഭംഗിയുള്ള നല്ല കിടിലൻ മുണ്ട് നല്ല രസമുണ്ട്. ഇത് ആമസോണിൽ ഇപ്പൊ അടുത്ത് കണ്ടു തുടങ്ങി. എല്ലാ കളേഴ്സും ഉണ്ട്, നല്ല രസമുള്ള കളേഴ്സ് ഉണ്ട്. അപ്പൊ എനിക്ക് ഈ രണ്ട് കളറാണ് ഞങ്ങൾക്ക് ഇഷ്ടമായത്. പിന്നെ ഇത് ഏറ്റവും ഉപകാരമായിട്ട് ഇതിപ്പോ ഏകദേശം ഒരു മാസത്തോളമായി രംഷേട്ടൻ ഇത് തന്നെയാണ് കൊണ്ടുനടക്കുന്നത്. അതായത് നമ്മുടെ ടാബൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള ബാഗാണ്, ആമസോണിന്റെ തന്നെയാണ്. ഇത് പല അളവും ഉണ്ട്. അപ്പൊ അളവ് നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് ഭയങ്കര ഉപകാരമായിട്ടോ. അതായത് ഇതൊന്നും കേട് വരാതിരിക്കും. ഇപ്പൊ ലാപ്ടോപ്പ് ആയാലും ടാബ് ആയാലും ഒക്കെ കേട് വരാതെ നല്ല വൃത്തിക്ക് സൂക്ഷിക്കാൻ ഇങ്ങനത്തെ ഒരു കവറ് വളരെ അത്യാവശ്യമാണ്. അപ്പൊ ഇത് ഭയങ്കര ഉപകാരമുള്ളതാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ട്, ഓഫീസ് ഇപ്പൊ എല്ലാവരും അധികം വർക്ക് ഫ്രം ഹോം അങ്ങനെയൊക്കെ ആവശ്യമുള്ള ആളുകൾക്കൊക്കെ വാങ്ങിക്കാൻ പറ്റും. നല്ല സാധനമാട്ടോ അത്. ഇനി കുറച്ച് അമ്മയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ്, നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് വാങ്ങിച്ചത്. ഇത് നാപ്കിൻ ആണ്, കിച്ചൺ ക്ലോത്ത് നാപ്കിൻ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷെ ആക്ച്വലി ഞങ്ങൾ വാങ്ങിച്ചത് പല കളറിലുള്ളതാണ്, 12 എണ്ണമായിട്ടാണ്. അപ്പൊ അതും 12 കളേഴ്സ് ആയിട്ടുള്ളതാണ് വാങ്ങിച്ചത്. പക്ഷെ വന്നപ്പോ ഇതെല്ലാം ഒറ്റ കളറിലാണ്. പക്ഷെ ആവശ്യം നടക്കില്ലേ നമുക്ക് വേണ്ടത്. നമുക്ക് ഇത് വൈറ്റ് കളർ നല്ല തുണിയാണ്. നമുക്ക് ഇത് പല ഇതായിട്ട് നമുക്ക് നാപ്കിൻ ആയിട്ട് യൂസ് ചെയ്യാം, പിന്നെ ഈ എന്താ പറയാ കിച്ചൺ ടവലായിട്ടൊക്കെ യൂസ് ചെയ്യാം. 12 എണ്ണം ഉണ്ട്, കുറെ എണ്ണം ഉണ്ട് കേട്ടോ അത്. പിന്നെ ഇത് അമ്മയ്ക്ക് ഒരു ബെഡ്ഷീറ്റ് വേണമെന്ന് പറഞ്ഞിട്ട്, നല്ല ബെഡ്ഷീറ്റ് ഞാൻ മുന്നേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, രാജസ്ഥാനി അങ്ങനത്തെ കോട്ടൺ ബെഡ്ഷീറ്റ്. അവരുടെ ബെഡ്ഷീറ്റാണ് എനിക്ക് ഏറ്റവും നന്നായിട്ട് ആമസോണിൽ തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഞാൻ മുംബൈയിൽ വാങ്ങിച്ചത് കണ്ട് കുറെ പേര് അത് നോക്കി വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എപ്പോഴും അവർക്ക് എന്താ വെച്ചാൽ നല്ല റിവ്യൂ ഉണ്ട് രാജസ്ഥാനി ആ ബെഡ്ഷീറ്റിന്. അപ്പൊ അതാണ് ഞാൻ വാങ്ങിച്ചത്. കോട്ടന്റെ ആണ് കേട്ടോ, വിത്ത് പില്ലോ ആണ്. നല്ല ഭംഗിയുള്ള കളറ്, റെഡും ഒരു ഗ്രേയും കൂടിയിട്ടുള്ളത്. പിന്നെ ഇത് അമ്മയ്ക്ക് സോഫ കവർ അല്ലേ, ഇത് 5 സീറ്ററിന്റെ ആണ് നമ്മൾ വാങ്ങിച്ചത്. 5 സീറ്റർ കവർ, സോഫ കവർ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. കാണാൻ ഒരു ലൈറ്റ് യെല്ലോ കളറാണ്, നല്ല രസമുള്ള കളറാണ്. അപ്പൊ അത് നമ്മൾ വാങ്ങിച്ചു. അതിന്റെ താഴെ മേലെയൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള അങ്ങനെ ഒരു 5 സീറ്ററിന്റെ ഒരു ഇതൊക്കെയാണ് അമ്മയ്ക്ക് ഭയങ്കര ക്രേസ്, വീട് ഒരുക്കി വെക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നല്ല ഭംഗിയുള്ളത് വാങ്ങിച്ചു. പിന്നെ ഇത് ടേബിൾ മാറ്റ്. ഇതും ഇതൊക്കെ വില കുറവാട്ടോ, നല്ല വില കുറവിലാണ്. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല വില ഉണ്ട്. അപ്പൊ അത് നോക്കുമ്പോൾ നല്ല ലാഭത്തിൽ കിട്ടി. ഇത് നമ്മുടെ ഈ ഗ്ലാസ് ടേബിളൊക്കെ ഇടുന്ന ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ടേബിൾ മാറ്റാണ്. മറ്റേത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഗ്ലാസിന്റെ ഒക്കെ നല്ല ഭംഗിയുള്ള ഡൈനിങ് ടേബിൾ ആകുമ്പോൾ അത് കാണില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ട്രാൻസ്പാരന്റ് ആയിട്ടുള്ളത് ഒന്ന് വാങ്ങിച്ചു. അധികം ഇപ്രാവശ്യമൊക്കെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് വാങ്ങിച്ചത്. കാരണം ഈ ഒരു സമയത്ത് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെ ആവശ്യമുള്ളൂ, പുറത്തിറങ്ങാനുള്ള പരിപാടിയൊന്നും ഇല്ലല്ലോ. പിന്നെ ഗ്ലാസ് വെക്കാൻ ഒരു സ്റ്റാൻഡ് ഇല്ല. അപ്പൊ ഞങ്ങൾ ഇവിടെ നോക്കിയപ്പോ ഇവിടെ ഗ്ലാസ് ഇങ്ങനെ വെളുത്ത വെക്കുന്നത്, വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ വെക്കാൻ ഒരു ഗ്ലാസ് സ്റ്റാൻഡ് ഇല്ല. അപ്പൊ പറയുമ്പോ നമുക്ക് എല്ലായിടത്തും കിട്ടും, പക്ഷെ നമ്മളതൊന്നും ഇത്ര ശ്രദ്ധിക്കാത്ത കാര്യം. അപ്പൊ ആമസോണിൽ നോക്കിയപ്പോ ഭയങ്കര ലാഭം. അതും വുഡിന്റെ പലതും ഉണ്ട്, സ്റ്റീലിന്റെ നല്ല ക്വാളിറ്റി, ഭയങ്കര വില കൂടിയതൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് അത്യാവശ്യം നമ്മള് ടേബിളിൽ ഒരു ഗ്ലാസ് വെക്കണം, അത്രയല്ലേ. അപ്പൊ 6 ഗ്ലാസ് നമ്മൾ 6 പേരൊക്കെ അല്ലേ നമുക്ക് ഒരു മാക്സിമം ഒരു വീട്ടിൽ ഉണ്ടാവുള്ളൂ അത്യാവശ്യം വേണ്ടത്. അപ്പൊ അതിന്റെ ചെറിയത് 100 something ആണ് നമ്മൾ വാങ്ങുന്ന സമയത്ത് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ഭംഗിയും ഉണ്ട് കാണാൻ. പിന്നെ ഇത് നമ്മുടെ പാൻ സ്റ്റാൻഡ്. ഇത് നമ്മുടെ മുംബൈയിലും ഉണ്ടായിരുന്നു ഈ സാധനം, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ. ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങിച്ചത് ഈ പാൻ സ്റ്റാൻഡ് ആണ് എനിക്ക് തോന്നുന്നത്, നമ്മുടെ വീഡിയോ കണ്ടിട്ട്. ഇത് 2 സൈഡുള്ളത്, ഒറ്റ സൈഡുള്ളതും ഉണ്ട് കേട്ടോ. നമ്മൾ 2 സൈഡുള്ളതാണ് വാങ്ങിച്ചത്. അപ്പൊ അമ്മയ്ക്ക് നല്ല ഇഷ്ടമായി. ഇവിടെയും ഇങ്ങനത്തെ പാൻ വെക്കാനും, പിന്നെ നമ്മൾ അടുക്കളയിലൊക്കെ ഇതൊരു മൂലക്കിൽ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റേത് ഓരോ ദിവസം നമുക്ക് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഫുള്ളി ഫേണിഷ്ഡ് ആയിട്ടുള്ള അടുക്കളയൊന്നും ആവില്ല അല്ലെ, ഇവിടെ അങ്ങനെയല്ല കേട്ടോ, ഫുള്ളി ഫേണിഷ്ഡ് ഒന്നല്ല. അപ്പൊ എന്താ വെച്ചാൽ ഇങ്ങനത്തെ ഒക്കെ സ്റ്റാൻഡ് ഒരു മൂലക്കിൽ വെച്ച് കഴിഞ്ഞാൽ നിറയെ പാനുകളൊക്കെ വെച്ചാൽ നമുക്ക് എടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഞാൻ വാങ്ങിയത് കണ്ടിട്ട് അമ്മയ്ക്ക് ഇഷ്ടമായപ്പോൾ ഞാനൊന്ന് വാങ്ങിയതാണ്. ഇത് കുറെ പേർക്ക് ഉപകാരമാകും എനിക്ക് തോന്നുന്നു, 2 സൈഡുള്ള കാരണം നല്ല ഉപകാരമായിരിക്കും കേട്ടോ. അതേപോലെ തന്നെ ഇതിന്റെ അടിയിൽ ഇത് ഫിറ്റ് ചെയ്യേണ്ട രീതി ഇങ്ങനെയാണ്. ഇതിന്റെ അടിയിൽ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇത് ഇതിന്റെ ഏറ്റവും താഴെയിൽ കൊടുക്കണം, എന്നാലേ അത് കറക്റ്റ് ആയിട്ട് വരുള്ളൂ കേട്ടോ. പിന്നെ അതിന്റെ തൊട്ട് മേലെയായിട്ടുള്ളത് അടുത്തത്. പിന്നെ നമുക്ക് ഓരോ പാൻ ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് അളവിനനുസരിച്ച് വെച്ച് കൊടുക്കാം. അതായത് ചിലപ്പോൾ വലിയ പാൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസ് അതിനനുസരിച്ച് നമുക്ക് റെഡിയാക്കി കൊടുക്കാം. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ വാങ്ങിയത്, ഇത് കുറച്ച് ദിവസം മുന്നേ വാങ്ങിയതാണ്. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ഉപകാരമായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി നോക്കാം, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ, ഇന്നത്തെ ഒരു കൊച്ചു വ്ളോഗായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കണം കേട്ടോ.